നമസ്കാരം എല്ലാവർക്കും എവിടെ പി പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുന്നേ ഉള്ള വരെ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു അമ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് എന്തുകൊണ്ട് അമ്പത്തഞ്ച് എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തു ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ള സിലബസിനോട് അനുബന്ധിച്ച് അതിലും കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള കൊസ്റ്റൻസും കൂടിയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമുക്കൊരു ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ആണ് കിട്ടിയത് ഓക്കെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉൾപ്പെടുന്നതായിരിക്കും മറ്റേ ഓരോ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം ഇപ്പോൾ കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു രണ്ട് ഫേസ് കഴിഞ്ഞു അതിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇത് പറയുന്നുണ്ട് ഓക്കെ അതായത് മുന്നേ വന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളും കൂടിയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റൻസ് പഠിക്കുവാണെങ്കിൽ മാത്രം തന്നെ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഓരോ ക്വശനായിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് സുഗതകുമാരിയാണ് അല്ലേ സുഗതകുമാരിയാണ് ആദ്യത്തെ അധ്യക്ഷ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ അടുത്തത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അല്ലേ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ക്ലിയർ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് ആദ്യത്തെ നമുക്കറിയാം എന്താണ് ഒന്നു മുതൽ നാല് വരെയൊക്കെയുള്ളത് ഇന്ത്യ അതിൻ്റെ യൂണിയൻ ടെരിറ്ററി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ല അഞ്ച് ടു പതിനൊന്നാണ് ഏത് പൗരത്വം പിന്നീട് നിങ്ങൾ പന്ത്രണ്ട് റ്റു മുപ്പത്തഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള കാര്യങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളിലൂടെ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റൻ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ്യം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ഓക്കെ ഏതാണ് എഴുപത്തി മൂന്നാണ് ഓക്കെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഏതിലാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിലാണ് ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത് ഇന്ത്യയോടൊപ്പം ഏത് രാജ്യമാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് അറിയുന്ന ചോദ്യമായിരിക്കുമല്ലോ ഏതാണ് ചൈനയാണ് അല്ലേ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കരാറാണ് പഞ്ചശീല തത്വം അല്ലെങ്കിൽ പഞ്ചശീല കരാർ ഓക്കെ ആരൊക്കെയാണത് എന്നുള്ള ക്വൻ കൂടെ മനസ്സിലാക്കും കാരണം ഇപ്പം കഴിഞ്ഞ ചോദ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റും ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ചുവൻലായ് അല്ലെ ചുവൻലായ് എന്ന് പറയുന്ന ചൈനീസ് പ്രധാനമന്ത്രിയും കൂടിയാണ് കൂടിയാണ് ഏത് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അല്ലേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നിങ്ങൾ വിദ്യാഭ്യാസ കമ്മീഷനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകും നമ്മൾ ഓരോ കമ്മീഷനായിട്ട് ഇങ്ങനെ പഠിച്ചുപഠിച്ച് വരുന്ന സമയത്ത് സ്വ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ അല്ലേ യു ജി സിയൊക്കെ ശുപാർശ ഇതൊക്കെ ആരാണ് ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആണ് എന്നുള്ളത കാര്യം കൂടെ മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും ഒരു ജനറലായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതിലൊക്കെ നാല് ഓപ്ഷൻ തന്നെ ഉണ്ടാവും അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ള ആളായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആൻസർ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കും ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് എപ്പോഴും സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്ര ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകൾ എത്ര എണ്ണമാണ് ഉള്ളത് അല്ലേ അഞ്ച് റിട്ടുകളാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾ അഞ്ചെണ്ണത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ചില ക്വസ്റ്റിനിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഓക്കെ ഓരോ റിട്ടിനും ഓരോ പേരുണ്ട് നമുക്കറിയാം എന്താണ് കോവാറണ്ടോ അല്ലെങ്കിൽ മാൻഡമസ് ഓക്കെ അല്ലെങ്കിൽ പ്രൊവിഷ് ആ രീതിയിലുള്ള ഓരോ റിട്ടിനും അതിൻ്റെ വാക്ക് ആ ഒരു വേർഡിന് കൃത്യമായിട്ടുള്ള അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാം കൽപ്പിക്കുന്നു എന്നത് ഏത് റിട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ രീതിയിലുള്ള കുറച്ച് കൊസ്റ്റൻസൊക്കെ വരാറുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുമോ അതിനെക്കുറിച്ച് വ്യക്തമായി

അതിൽ തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് വിവരാവകാശ നിയമം വന്നത് ഏത് സ്റ്റേറ്റിലാണ് ചോദിച്ചാൽ പറയണം തമിഴ്നാട്ടിലാണ് ഓക്കെ തമിഴ്നാട്ടിലാണ് ആദ്യം രണ്ടായിരത്തി അഞ്ചിന് മുന്നേ വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തോന്നുന്നത് ഓക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടാണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ആ എവിടെയാണ് രണ്ടായിരത്തി അഞ്ചിന് ഇന്ത്യയിൽ പൊതുവേ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിനാണ് ഓക്കെ ആ കാര്യം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക അതിന് കൂടെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ ഓക്കെ എന്തെങ്കിലും വിവര സാങ്കേതിക നിയമം പാസ്സാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തിലാണ് ഓക്കെ അത് എപ്പോഴും തെറ്റിപ്പോൾ ഓപ്ഷൻ രണ്ടായിരം രണ്ടായിരത്തഞ്ചും ഉണ്ടാകും അപ്പോൾ വിവരാവകാശ നിയമമാണ് രണ്ടായിരത്തി അഞ്ച് വിവര സാങ്കേതികം എന്താണുള്ളത് ഐ ടി ആണ് ഓക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അപ്പോൾ വിവര സാങ്കേതിക നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ ഐ ടി ആക്ട് രണ്ടായിരം എന്നുള്ള ടു തൗസൻഡ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായി പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഓക്കെ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ് പൗരാവകാശങ്ങൾ നമുക്കറിയാം അല്ലേ പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട് അപ്പോൾ അതിൽ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായിട്ടുള്ള അവകാശമാണ് ഏത് ജീവിക്കാനുള്ള അവകാശം ഓക്കെ ജീവിക്കാനുള്ള അവകാശമാണ് നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ഓക്കെ ജീവൻ ഉണ്ടെങ്കിലല്ലേ ബാക്കി നമുക്ക് അവകാശങ്ങളെ കുറിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ കൂടായ്മ ഓക്കെ നോൺ ടച്ചബിലിറ്റി അത് എന്താണ് ഇല്ലാതാക്കിയിരിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് ഓക്കെ ഇതൊക്കെ ഭാരതവണ വന്നിട്ടുള്ള ക്വസ്റ്റാണ് ആർട്ടിക്കിൾ പതിനേഴാണ് തൊട്ടുകൂടായ്മ നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് മറ്റൊരു ചോദ്യങ്ങളോട് പ്രതീക്ഷിക്കാം മഹാത്മാഗാന്ധി കി ജയ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ പതിനേഴ് അങ്ങനെയും മനസ്സിലാക്കണം മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നടപ്പിലാക്കിയ ആർട്ടിക്കിളാണ് ഏത് ആർട്ടിക്കിൾ സെവൻറ്റി പതിനേഴ് എന്ന് പറയുന്ന സാധനം ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ വർഷം ഏത് വർഷമാണ് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകാൻ പാടില്ല കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയത് ഓക്കെ പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാലാണ് നമ്മൾ എന്ത് പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഇപ്പോൾ പറഞ്ഞു അല്ലേ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആണോ അടുത്തത് ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം ഏത് ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പ്രതിപാദിക്കുന്ന വിഷയമാണ് പട്ടികജാതി പട്ടികവർഗ വർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഓക്കെ എസ് സി എസ് ടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പുകളാണ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് അധികമുള്ള ക്വസ്റ്റിനാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ അല്ലേ കണ്ടു ഇപ്പോൾ രണ്ട് പരീക്ഷകളിൽ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള ടെൻത്ത് ലെവൽ ഫ്രിലിംസിൻ്റെ രണ്ട് ക്വശനിലുള്ള ആണ് ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ നിന്നാണ് വർഷം മാത്രം ചോദിച്ചു സെക്കൻഡ് ഫേസിൽ നിന്നാണ് വർഷം മാസം ദിവസം അടക്കം ചോദിച്ചു അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ ചോദിക്കാം മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അല്ലേ പിന്നീട് വേണം ചോദിക്കാം മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് നിലവിൽ വന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് മറ്റേ നിയമമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നിയമമാണ് എന്നാൽ കൃത്യമായിട്ട് വന്നത് എപ്പോഴാണ് നിലവിൽ വന്നത് എപ്പോഴാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഓക്കെ അടുത്തത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് വേതനം അല്ലേ തുല്യ ജോലിക്ക് ജോലിക്ക് വേതനം എന്ന് പറഞ്ഞിട്ടുള്ള ഏതിലാണ് മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ല അത് ഏതിൻ്റെയാണ് നിർദ്ദേശക തത്വത്തിലാണുള്ളത് അല്ലേ നിർദ്ദേശക തത്വങ്ങളിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തുല്യജോലിക്ക് തുല്യവേദന അടുത്തത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം അതായത് ഇന്ത്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ആ തളിത്ത തലസ്ഥാനം എന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഇന്ത്യൻ യൂണിയൻ നമ്മുടെ പ്രസിഡന്റ് എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ക്വസ്റ്റൻ ഓക്കെ ഓപ്ഷൻ ഉണ്ടോന്നെ പ്രധാനമന്ത്രി ഉണ്ടാവും പിന്നെയോ വൈസ് പ്രസിഡന്റ് ഓക്കെ പിന്നെ ഉപരാഷ്ട്രപതി ഉണ്ടാവും പിന്നെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറി ഉണ്ടാവും അപ്പോൾ ഏതായിരിക്കും വൈസ് പ്രസിഡന്റ് ഓക്കെ നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ക്ലിയർ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വനിതാ കമ്മീഷൻ അതിൽ മെൻഷൻ ചെയ്തിട്ട് കാണുന്നുണ്ടാവില്ലേ വിവരാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് ഒരു ഫോക്കസ് ആയിട്ടില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വനിതാ കമ്മീഷൻ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് ഏതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആണ് അല്ലേ ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ അതാണെന്ന് ഓർത്തിരിക്കണം പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് അടുത്തത് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവൻ സംബന്ധിച്ച് സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിലാണ് വിവരം ലഭ്യമാക്കേണ്ടത് വിവരാവകാശ നിയമം നമുക്കറിയാം അതെന്താണെന്ന് അറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സാക്കിയിട്ടുണ്ടാവും ഓക്കെ എന്നാൽ ചോദ്യം ഇങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിലാണ് വിവരം ലഭ്യമാക്കേണ്ടത് സാധാരണ ഇതിൽ എന്താണ് ഒരു മുപ്പത് ദിവസം അല്ലെ ഒരു മാസത്തിനുള്ളിലാണ് നമുക്ക് വിവരം തരുന്നത് എന്നാലും ജീവനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിലോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം കിട്ടണം ഓക്കെ നാൽപ്പത്തി എട്ട് മണിക്കൂർ എന്ന് വെച്ചാൽ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടണം വിവരം ലഭ്യമാക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം കാരണം ഇതൊക്കെ ഓപ്ഷൻ കാണണമെങ്കിൽ ഉണ്ടാകും നാൽപ്പത് മണിക്കൂർ മുപ്പത്താറ് മണിക്കൂർ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂർ ആ രീതിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത് നാൽപ്പത്തി എട്ട് മണിക്കൂർ അടുത്തത് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോൾ ഗാർഹിക പീഡന നിയമം എന്താണ് മനസ്സിലായി അപ്പോൾ അത് അതിൽ നിന്നും പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഇത്തരത്തിലുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ തന്നെയാണ് ഓക്കെ രണ്ടായിരത്തി അഞ്ചിലാണ് നിയമം നിലവിൽ വന്നത് ക്ലിയർ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതേ സമയത്തിലാണ് നമ്മുടെ വിവരാവകാശ നിയമം വന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു വിവര സാങ്കേതിക നിയമം രണ്ടായിരത്തിലാണ് എന്നുള്ള കാര്യം കൂടെ മറക്കാതെ പൂർത്തിയായിരിക്കുക അടുത്തത് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര എത്ര വയസ്സാണ് നമ്മൾ നമ്മളീ കോർപ്പറേഷനിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടത് എത്രയാണ് കൗൺസിലറൊക്കെ ആയിട്ട് ഇരുപത്തൊന്ന് വയസ്സ് മതി അല്ലേ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സ് തന്നെയാണ് അതുപോലെ തന്നെയാണ് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ കൗൺസിലറായിട്ട് ക്ലിയർ ഇരുപത്തൊന്ന് വയസ്സ് മതി അത് ഓർത്തിരിക്കണം ഇരുപത്തൊന്ന് വയസ്സാണ് ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ് അതിൽ വ്യക്തി നിക്ഷിബ്ധമല്ല ആർക്കാണ് പാർലമെൻറ്റാണ് അല്ലേ പാർലമെൻറ്റാണ് ഇത്തരത്തിലുള്ള നിയമം ഭേദഗതി ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ് ആര് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവാണ് സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ അദ്ദേഹമാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി രചിച്ചത് ഓക്കെ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്തത് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആര് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ആരാണ് ചീഫ് മിനിസ്റ്ററാണ് അല്ലേ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അടുത്തത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഏത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഒരിക്കലും എന്തല്ല എന്തെല്ലാന്ന് ആദ്യം മനസ്സിലാക്കണം സ്ത്രീധന നിരോധന നിയമോ അല്ലെങ്കിൽ എന്താണ് ഗാർഹിക പീഡന നിയമോ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇത് ഏതാണ് സതി നിരോധന നിയമമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സതി നിരോധന നിയമമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആര് ഇന്ത്യയുടെ വിദേശനയത്തിന് വ്യക്തമായിട്ടുള്ള രൂപരേഖയൊക്കെ ഒക്കെ തയ്യാറാക്കിയതൊക്കെ ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് എന്തായത് നമ്മുടെ ഇന്ത്യയും ആയിട്ടുള്ള പഞ്ചശീല കരാറും കാര്യങ്ങളൊക്കെ വന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഓക്കെ അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് നമുക്കൊന്ന് മനസ്സിലാക്കും ഇന്ത്യയുടെ വിദേശനയത്തിനൊക്കെ വ്യക്തമായ രൂപരേഖ നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് അത് അതിൻ്റെ കൂടുതൽ വി പി മേനോണെന്നൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ സംശയം പറഞ്ഞു നോക്കാം ഓക്കെ അങ്ങനെ തെറ്റിപ്പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ അടുത്തത് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും ആക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് തൊട്ടുകൂടായ്മ അല്ലേ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും ഏതാണ് നോൺ ടച്ചബിലിറ്റി ആക്ട് ഏതാണ് ആർട്ടിക്കിൾ സെവൻറ്റീൻ ഓക്കെ ആർട്ടിക്കിൾ പതിനേഴ് പതിനേഴാം വകുപ്പ് പ്രകാരമാണ് അത് എന്താക്കിയത് ശിക്ഷാർഹമാക്കിയത് ക്ലിയർ ആണല്ലോ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് നിർദ്ദേശക തത്വങ്ങളാണ് നിർദ്ദേശകം ഇർ ഉണ്ടതിൽ അല്ലേ ഇർ ഉണ്ട് അപ്പോൾ അയർലൻഡ് ഇർ അയർലൻഡ് ഓക്കെ അപ്പം നിർദ്ദേശ തത്വങ്ങൾ കൊണ്ടുവന്നത് അയർലൻഡിൽ നിന്നാണ് അത് ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടന ഭേദഗതി ഏത് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ആദ്യം ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അത് പിന്നീട് പതിനെട്ട് വയസ്സിലേക്ക് ആക്കിയെന്നൊക്കെ നിങ്ങൾ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടിലേക്ക് മാറ്റിയത് ഏത് ഭേദഗതി പ്രകാരമാണ് അറുപത്തി ഒന്നാണ് ഓക്കെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇരുപത്തൊന്നിൽ നിന്നും ആക്കിയത് ക്ലിയർ ആണല്ലോ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഒരു സംശയമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഇപ്പം സെക്കൻഡ് ഫേസ് എക്സാമിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അടുത്തത് ഗവർണറെ നിയമിക്കുന്നത് ആര് ഗവർണറെ ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഓക്കെ രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആരാണ് വിവരാവകാശ നിയമമാണ് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവരാവകാശ നിയമത്തിലേക്ക് എത്തിപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് ആണ് എന്ത് വിവരാവകാശ നിയമം ഓക്കെ അടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആര് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ നമ്മൾ ആദ്യ ചോദ്യത്തിൽ എന്താണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക്കാണ് ഓക്കെ ജയന്തി പട്നായിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ക്ലിയർ ആണല്ലോ അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര എത്രാമത്തെ വയസ്സിലാണ് നമുക്ക് ഗവർണർ ആവാനുള്ള ഗവർണർ ആവാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ പ്രായപരിധി പറയുന്നത് മിനിമം മുപ്പത്തഞ്ച് വയസ്സാണ് ക്ലിയർ മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഗവർണറായിട്ട് നിയമിക്കപ്പെടാൻ വേണ്ടി പറ്റൂ ഓക്കെ അടുത്തത് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര് എന്ത് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര് വീർഭൂമി എന്നാണ് ഓക്കെ വീർഭൂമിയാണ് രാജീവ് ഗാന്ധി ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഓക്കെ അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോൾ ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് നമ്മൾ കിറ്റ് ഇന്ത്യ എന്ന് വർത്താമതി ക്രിപ്സും കിറ്റ് ഇന്ത്യ ഓക്കെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് പിന്നീട് കിറ്റ് ഇന്ത്യ സമരവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർ തിരിച്ചു പോകാനുണ്ടായത് ഓക്കെ ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് കാലഘരണപ്പെട്ടുപോയ ഒരു ബാങ്കിൻ്റെ ചെക്ക് എന്നൊക്കെ വിശേഷിപ്പിച്ച് ഇതിനെ കളിയാക്കി വിട്ടത് ഏതിനാണ് ഈ ക്രിപ്സ് മിഷനെയാണ് ഓക്കെ അപ്പോൾ എന്താണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് ക്ലിയർ ആണല്ലോ അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏത് ദേശീയ വനിതാ കീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിളെ രാഷ്ട്രമഹിളയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗ്രാമത്തിലെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ വെച്ചാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതി തയ്യാറാക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഗ്രാമസഭയിൽ വെച്ചിട്ടാണ് ഓക്കെ ഗ്രാമസഭയിൽ വെച്ചിട്ടാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് നെക്സ്റ്റ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ് അഞ്ചാണ് ഓക്കെ അഞ്ചാമത് ഫിഫ്ത്ത് ആനുവൽ പ്ലാൻ ഓക്കെ ഫൈവ് ഇയർ ആനുവൽ പ്ലാനിലാണ് എന്ത് പറഞ്ഞത് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആ ഒരു പദ്ധതി ആരംഭിച്ചത് അടുത്തത് അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണ് അഴിവൻ തള്ളുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണ് അപ്പോൾ അത് ഏത് വർഷമാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നാലാണ് നൈറ്റീൻ സിക്സി ഫോർ ഓക്കെ എസ് ആർ ടെക്സ്റ്റ് ചെയ്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏത് വന്നിട്ടുള്ളത് വിജിലൻസ് കമ്മീഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം അല്ലേ എത്രാമത്തെയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി ഓക്കെ ആണല്ലോ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയാണ് അടുത്തത് ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഛേദം ഏത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പട്ടികജാതി പട്ടികവർഗം എന്താണ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ലോക്സഭയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടികൾ സംവരണം ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി മുപ്പതാണ് ഓക്കെ മുന്നൂറ്റി മുപ്പതാണെന്നുള്ളത് കൊടുത്തിരിക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട പൊതു ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏത് എൽ ഡി രണ്ടായിരത്തി പതിനേഴ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏത് ഏതാണ് ജനഹിത പരിശോധനയാണ് അതിൻ്റെ ഓപ്ഷനിൽ ഹിതപരിശോധന എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ളത് ജനങ്ങളുടെ തീരുമാനം ജനഹിതമാണ് ഓക്കെ ജനഹിത പരിശോധന നെക്സ്റ്റ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എപ്പോൾ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിനാണ് തൊട്ട് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്താണ് സാധനം എന്താണ് സതി നിരോധന നിയമമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഏത് സ്ത്രീധന നിരോധന നിയമം ക്ലിയർ അടുത്ത ക്വസ്റ്റൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ബാലവേല നിരോധിച്ചിരിക്കുന്ന അനുഛേദം ഏതിനാണ് ഇരുപത്തിനാലിലാണ് അല്ലേ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അനുച്ഛേദങ്ങളാണ് ഈ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിലെ ഇരുപത്തിനാലാണ് ഏത് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നതാണ് ഈ മനുഷ്യക്കടത്തും അടിമത്വം അല്ലെങ്കിൽ അടിമപ്പണി എടുപ്പിക്കുന്നതിനൊക്കെ എതിരെയുള്ളതാണ് ഏത് ഇരുപത്തി മൂന്ന് ബാലവേലയാണ് ഇരുപത്തി നാല് ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ്റെ കരാർ ഒപ്പിട്ട വർഷം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ താഷ്കൻ്റെ കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നെക്സ്റ്റ് അമ്പത്തി നാലാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ ഓക്കെ പ്രഖ്യാപിച്ചാൽ അത് പുനഃപരിശോധിക്കാനുള്ള അവകാശം ആർക്ക് തന്നെയാണ് സുപ്രീം കോടതിക്ക് തന്നെയാണ് ഓക്കെ സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കുള്ളത് സുപ്രീം കോടതിക്ക് തന്നെയാണ് അവസാനത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് എത്ര അംഗങ്ങളുണ്ട് ചെയർമാനെ കൂടാതെ മൂന്ന് അംഗങ്ങൾ സോറി രണ്ട് അംഗങ്ങളാണ് ഉള്ളത് ഓക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാന് കൂടാതെ രണ്ട് അംഗങ്ങൾ ആണ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ അമ്പത്തഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ അമ്പത്തഞ്ച് എന്നാണ് എന്താണ് ഇതിനുമുന്ന പല പരീക്ഷകളായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇനി വരുന്ന ചോദ്യങ്ങളിലും നമുക്ക് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം ഒന്ന് പഠിച്ചിട്ടുണ്ടാവണം അതിൻ്റെ കൂടെ തന്നെ മറ്റ് സോഴ്സ് വഴി കൂടുതൽ മോഡൽ ക്വസ്റ്റൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള സമയങ്ങളിൽ കുറച്ച് മോഡൽ ക്വസ്റ്റൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും പഠിച്ച് പോയാലും നമുക്കൊരു കൊസ്റ്റിൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് സംശയം വരും അതിന് നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം മോഡൽ ക്വസ്റ്റൻസ് ചെയ്തേ പറ്റൂ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞ പോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക ആണല്ലോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് മറ്റ് ക്ലാസ്സുകളായിട്ട് വരാം